മാനസാന്തരത്തിന് മുമ്പ് അദ്ദേഹത്തിന്റെ പേര് സാവുൾ എന്നായിരുന്നു. ജനനാൽ പെർസയായിരുന്ന സാവുൾ യഹൂദ നിയമത്തോടുള്ള പ്രതിനിധിത്വം യേശുമനത്തിന്റെ ബന്ധുശത്രുവായി മാറി. സ്തെഫാനോസിനെ കല്ലേറിയുന്ന സംഭവത്തിൽ സാവുൾ സന്നിഹിതനായിരുന്നു. യേശുവർദ്ധകൻ യേശു ശിഷ്യനായിരുന്നു എന്ന നടപടി പുസ്തകത്തിൽ നിന്ന് ഇങ്ങനെ വായിക്കാം. അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായം 1 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. സാവുളിന്റെ മാനസാന്തരം. സാവുൾ അപ്പോഴും കർത്താവിന്റെ ശിഷ്യനെതിരെ വധഭീഷണി ഉയർത്തിക്കൊണ്ടിരുന്നു. പ്രധാന പുരോഹിതനെ സമീപിച്ച് ക്രിസ്തുമാർഗം സ്വീകരിച്ച സ്ത്രീപുരുഷന്മാരിൽ ആരെ കണ്ടാലും അവരെ ബന്ധനസ്ഥരാക്കി ജെറുസലേമിലേക്ക് കൊണ്ടുവരാൻ ദമാസ്കസിലെ സിനഗോഗിലുള്ള അധികാര പത്രങ്ങൾ അവൻ ആവശ്യപ്പെട്ടു. അവൻ യാത്ര ചെയ്ത് ദമാസ്കസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തിൽ നിന്ന് ഒരു പിന്നിലൊടി അവന്റെ മേൽ പതിച്ചു. അവൻ നിലം പതിച്ചു. തന്നോട് ഇങ്ങനെ ഒരു സ്വരം ചോദിച്ചു, സാവുൾ സാവുൾ, നീ എന്തിനെ എന്നെ പീഡിപ്പിക്കുന്നു? അവൻ ചോദിച്ചു, കർത്താവേ അങ്ങ് ആരാണ്? അപ്പോൾ ഇങ്ങനെ ഒരു മറുപടി ഉണ്ടായി, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. എഴുന്നേറ്റ് നഗരത്തിലേക്ക് പോവുക, എന്താണ് ചെയ്യേണ്ടതെന്ന് അവിടെ വെച്ച് നിന്നെ അറിയിക്കൂ. അവനോടൊപ്പം യാത്ര ചെയ്തിരുന്നവർ സ്വരം കേട്ടെങ്കിലും ആരെയും കാണിക്കാൻ അവർ സ്തംഭിതരായി നിന്നുപോയി. സാവുൾ അപ്പോഴും നിലത്തിൽ നിന്ന് എഴുന്നേറ്റു. കണ്ണുകൾ തുറന്നിരുന്നിട്ടും അവന് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. തന്മൂലം അവന്റെ കൈ പിടിച്ച് അവൻ ദമാസ്കസിലേക്ക് കൊണ്ടുപോയി. 3 ദിവസത്തേക്ക് അവന് കാഴ്ചയില്ലായിരുന്നു. അവൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ഒന്നും ചെയ്തില്ല. അനനേസ് എന്ന പേരായ ഒരു ശിഷ്യൻ ദമാസ്കസിലുണ്ടായിരുന്നു. ദർശനത്തിൽ കർത്താവ് അവനെ വിളിച്ചു. അനനേസ് അവൻ വിളി കേട്ടു, കർത്താവെ ഇതാ ഞാൻ. നീ എഴുന്നേറ്റ് രജവീതി എന്ന് വിളിക്കപ്പെടുന്ന തെരുവിൽ ചെന്ന് യൂദാസിന്റെ ഭവനത്തിൽ താറസൂസുകാരനായ സാവോളിനെ അന്വേഷിക്കുക. അവൻ ഇതാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അനനേസ് എന്നൊരുവൻ വന്ന് തനിക്ക് വീണ്ടും കാഴ്ച ലഭിക്കാൻ തന്മേൽ കൈകൾ വയ്ക്കുന്നതിനുമായി അവനൊരു ദർശനമുണ്ടായിരുന്നു. അനനേസ് പറഞ്ഞു, കർത്താവെ അവിടുത്തെ പരിശുദ്ധത്തിനെതിരെ അവൻ ജെറുസലേമിൽ എത്രമാത്രം തിന്മകൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് വളരെ പേടിയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ അവിടുത്തെ നാമം ഉച്ചപേക്ഷിക്കുന്നവരെ സകലരെ ബന്ധനസ്ഥരാക്കാനുള്ള അധികാരം പുരോഹിത പ്രമുഖന്മാരിൽ നിന്ന് അവൻ സമ്പാദിച്ചിരിക്കുന്നു. കർത്താവ് അവനോട് പറഞ്ഞു, നീ പോവുക, വിചാരിതരുടെയും രാജകുമാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പിൽ എന്റെ നാമം വഹിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് അവൻ. എന്റെ നാമത്തെ പ്രതി അവൻ എത്രമാത്രം സഹിക്കേണ്ടിയിരിക്കുമെന്ന് അവന് ഞാൻ കാണിച്ചു കൊടുത്തു. അനനേസ് എന്ന ആ ഭവനത്തിൽ പ്രവേശിച്ച് അവന്റെ മേൽ കൈകൾ വെച്ചു പറഞ്ഞു, സഹോദരനായ സാവോൾ, മാർഗമത്തിൽ നിനക്ക് പ്രതിഷ്ഠപ്പെട്ട കർത്താവായ യേശു നിനക്ക് വീണ്ടും കാഴ്ച ലഭിക്കുന്നതിനും നീ പരിസ്ഥാനമാവിനായി നൽകുന്നതിനും വേണ്ടി എന്നെ അയച്ചിരിക്കുന്നു. ഉടനെ തന്നെ ചെതുമ്പൽ പോലെ എന്തോ ഒന്ന് അവന്റെ കണ്ണുകളിൽ നിന്ന് അടർന്നു വീഴുകയും അവന് കാഴ്ച തിരിച്ചു വിടുകയും ചെയ്തു. അവൻ എഴുന്നേറ്റ് സ്നാനം സ്വീകരിച്ചു. അനന്തരം അവൻ ഭക്ഷണം കഴിച്ച് ശ്രദ്ധ പ്രാപിക്കുകയും ദമാസ്കസിലെ ശിഷ്യന്മാരുടെ കൂടെ കുറെ ദിവസം താമസിക്കുകയും ചെയ്തു. അധികം താമസിയാവാതെ യേശു തന്നെയാണ് ദേവപുത്രൻ എന്ന് അവൻ സിനഗോഗുകളിൽ പ്രഘോഷിക്കാൻ തുടങ്ങി. ഇവിടെയും അങ്ങനെയുള്ളവരെ ബന്ധനസ്ഥരാക്കി പുരോഹിത പ്രമുഖന്മാരുടെ മുമ്പിൽ കൊണ്ടുപോകാൻ വേണ്ടിയല്ലേ ഇവൻ വന്നിരിക്കുന്നത്. സൗകളാകട്ടെ കൂടുതൽ ശക്തിയാർജിച്ച് യേശു തന്നെയാണ് ക്രിസ്തു എന്ന് തെളിയിച്ചുകൊണ്ട് ദമാസ്കസിൽ താമസിച്ചിരുന്ന യഹൂദന്മാരെ ഉത്തരം മുട്ടിച്ചിരുന്നു. എല്ലാവർക്കും ശുഭദിനം. നന്ദി. നമസ്കാരം.